ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്ക് സി എൻ ജി ഓട്ടോറിക്ഷ എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ പുതുതായി ഓടിച്ച് തുടങ്ങുന്നവർക്കും പിന്നെ ഡീസൽ ഓട്ടോ ഓടിച്ച് സി എൻ ജിയിലേക്ക് വരുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ശേഷം ഒന്ന് സീറ്റിങ്ങൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക. കറക്റ്റായിട്ട് ഇരുന്നിട്ട് നമുക്ക് ആക്സിലേറ്റർ, ഈ ആക്സിലേറ്ററിലാണ് നമുക്ക് എപ്പോഴും കൺട്രോൾ വേണ്ടത്. ഈ ആക്സിലേറ്റർ, ഈ ആക്സിലേറ്റർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ പയ്യനെ കൺട്രോളിലൊന്ന് തിരിച്ച് നോക്കുക, കൺട്രോൾ കിട്ടണ്ടെന്ന് നോക്കുക. പെട്രോളിൽ വണ്ടി ഓടിക്കുന്ന അതേ മെത്തേഡാണ് സി എൻ ജി ഓട്ടോയും ഓടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്നൊക്കെ ആക്സിലേറ്റർ കൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ കണ്ട പയ്യനൊന്ന് കൺട്രോൾ ചെയ്യുക. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതാണ് ഓട്ടോയുടെ ഗിയർ. ഇപ്പോൾ ഫസ്റ്റിലാണ് കിടക്കേണ്ടത്. ഞാനൊന്ന് ഇട്ട് കാണിച്ച് തരാം. കറക്റ്റായിട്ട് ഗിയർ ഓട്ടത്തിലാണ് വീഴുള്ളൂ. ഇപ്പോൾ വണ്ടി നിൽക്കുന്ന ആരും കൊണ്ട് വീഴുമെന്ന് അറിയില്ല. ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ന്യൂട്രൽ, ന്യൂട്രലിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വണ്ടി. അത് കഴിയുമ്പോൾ സെക്കൻഡ്, തേർഡ്, ടോപ്പ്. ഇപ്പോൾ ടോപ്പിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, സെക്കൻഡ്, ന്യൂട്രൽ, ഫസ്റ്റ് വീഴണില്ല. ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ വന്നത്. ഇത് ബ്രേക്ക് പെഡൽ. ഫസ്റ്റ് നമ്മൾ ഓട്ടോ എടുക്കാൻ നേരത്ത് വെറുതെ ഒന്ന് കാലിങ്ങനെ വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നൊക്കെ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നാൽ ഇങ്ങനെയൊക്കെ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ബ്രേക്കിലൊന്ന് പെഡലിൽ പയ്യനൊന്ന് കാല് വെച്ച് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് പ്രാക്ടീസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാല് മാറ്റി ഇങ്ങനെ വെക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം ഒന്ന് പ്രാർത്ഥിച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വേണ്ട, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ കിടക്കുന്ന വണ്ടിയാണെങ്കിൽ ഹാൻഡ് ബ്രേക്കൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷവും ആക്സിലേറ്റർ ഒന്ന് പിടിച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. കണ്ട, ഇതുപോലെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. പയ്യനെ പയ്യനെ കൺട്രോൾ ചെയ്ത് കയറ്റി കയറ്റി കൊടുക്കുക ആക്സിലേറ്റർ. അതാണ് ഇതിൽ ആദ്യമേ ചെയ്യേണ്ടത്. ആക്സിലേറ്റർ കൺട്രോളാണ് ഇതിൽ പ്രധാനം. അത് കഴിഞ്ഞിട്ടാണ് ക്ലച്ച് കൺട്രോൾ വരുന്നത്. കണ്ട, ക്ലച്ച് ഇങ്ങനെ ഫുള്ള് പിടിക്കുക, ഇങ്ങനെ ഫസ്റ്റ് ഇടുക. കണ്ട, അപ്പോൾ ഫസ്റ്റാണ് കിടക്കുന്നത്. ക്ലച്ച് പയ്യന് വിട്ടുകൊടുക്കുക. ക്ലച്ച് വിടുന്നതിനോടൊപ്പം ആക്സിലേറ്റർ കൂട്ടിക്കൊടുക്കുക. കണ്ട, വണ്ടി മുന്നോട്ട് പോകുന്നത് വേണ്ട. ക്ലച്ച് വിടുന്നതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൂട്ടി കൂട്ടി ഇങ്ങനെ കൊടുക്കുക. വണ്ടി ഒരു 10 കിലോമീറ്റർ സ്പീഡാകുമ്പോഴത്തിന് നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പിന്നെ ഒരു 15 കിലോമീറ്റർ സ്പീഡാകുമ്പോഴേക്കും തേർഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ തേർഡിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ന്യൂട്രലിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട, ന്യൂട്രലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ക്ലച്ച് വിടുന്നതിനോടൊപ്പം തന്നെ ആക്സിലേറ്റർ കൊടുക്കുക എന്നുള്ളതാണ് സി എൻ ജി ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ പ്രധാനമായും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിഷ്പ്രയാസം നമുക്ക് സി എൻ ജി ഓട്ടോറിക്ഷ ഓടിക്കാം. കണ്ട, അതേസമയം നമ്മൾ കണ്ട ക്ലച്ച് വിട്ടിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിച്ച് ഓഫായി പോകും. ഇപ്പോൾ ഡീസൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല. ഫസ്റ്റ് ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഡീസൽ വണ്ടി മൂവ് ആയി പോകും. പെട്രോൾ വണ്ടി അങ്ങനെ മൂവ് ആവാൻ സാധ്യതയില്ല. ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓട്ടോ ഓടിച്ച് ശീലിക്കുമ്പോൾ തന്നെ ഈ മിററ് കണ്ട, ഈ രണ്ട് സൈഡിലെയും മിററ് നോക്കി ഓടിക്കാൻ ശീലിക്കുക.
അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. എന്ത് ഇടയിൽ കൂടെയും ഉള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ മിററ് നോക്കി ഓടിച്ച് തല പുറത്തിടാൻ തന്നെ മിററിൽ ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പം നമ്മൾ മിറർ എപ്പോഴും നോക്കി ഓടിക്കുക. ഇനി നമുക്ക് റോട്ടിൽ നിന്ന് ഓടിക്കാം. ഇപ്പോൾ ഞാൻ ഓടിച്ച് കാണിച്ചത് ഈ ഗ്രൗണ്ടിലിട്ടാണ്. നമുക്ക് തേർഡ് ഗിയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് റോട്ടിലേക്ക് പോയി ഒന്ന് ഓടിച്ച് നോക്കാം. റോട്ടിലേക്ക് ഓടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആളൊഴിഞ്ഞ റോഡ് പഠിക്കുവാൻ വേണ്ടി എപ്പോഴും തിരഞ്ഞെടുക്കുക. പിന്നെ ഒരാളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയും നന്നായിരിക്കും. ഒരാളും കൂടിയും ബാക്കിലിരുത്തി അറിയാവുന്ന ഓട്ടോറിക്ഷ ഓടിച്ച് പരിചയമുള്ള ഒരാളെയും കൂടിയും ബാക്കിലിരുത്തി ഓടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ എത്രക്ക് നമ്മൾ പറഞ്ഞ് തന്നാലും അത് ഓരോരുത്തരുടെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ മറ്റൊരാളുടെ സപ്പോർട്ടും കൂടിയും ഓടിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ ശ്രമിക്കുക. ന്യൂട്രാക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇടുക, ആക്സിലേറ്റർ ക്ലച്ച് വിടുന്നതിനൊപ്പം കൊടുക്കുക. ഇതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് റോട്ടിലിട്ടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിലായി കണ്ട. ഇപ്പോൾ തേർഡിലായി കണ്ട. ആദ്യം മനസ്സിൻ്റെ ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചോടിച്ച് അതൊക്കെ ക്ലിയർ ആയിക്കോളും. ഹമ്പൊക്കെ ചാടുമ്പോൾ പയ്യനെ സെക്കൻഡിലേക്ക് ആക്കുക, അതനുസരിച്ച് ആക്സിലേറ്റർ വിട്ടുകൊടുക്കുക. ആദ്യമൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നിന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട്, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അതൊക്കെ നമ്മൾ ഓടിച്ച് അതൊക്കെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ തേർഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മിറർ ഇടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സൈഡിൽ കൂടെ വല്ല വണ്ടി വരുന്നുണ്ടോ ഒക്കെ അറിയാൻ വേണ്ടി മിറർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും സെക്കൻഡിലാക്കി, ഹമ്പ് കണ്ടപ്പോൾ വീണ്ടും സെക്കൻഡിലാക്കി ക്ലച്ച് വിട്, ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഠിക്കുന്ന സമയത്ത് സാവധാനം ഓടിക്കുക. പെട്ടെന്ന് ഭയങ്കര ആകാംക്ഷയൊക്കെ തോന്നി നല്ല സ്പീഡിൽ പോകാൻ സാധ്യതയുണ്ട്. സ്പീഡ് എപ്പോഴും കൺട്രോൾ ചെയ്ത് ഓടിക്കുക. പഠിച്ച് ഒരുവിധം പ്രാക്ടീസ് ആവുന്നത് വരെ ഒരു 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇപ്പോഴും നമുക്ക് ഫോർത്ത് ഇടാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും തേർഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്ററൊക്കെ ഇടാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനും മറക്കരുത്. നമ്മൾ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തേർഡിൽ വണ്ടി ഒരു 30 കിലോമീറ്റർ സ്പീഡിലാകുമ്പോൾ ഫോർത്തിലിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർത്തിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർത്തിൽ പോയി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ടി വന്ന അപ്പം തന്നെ നമ്മൾ ക്ലച്ച് ഒന്ന് പയ്യനെ പിടിച്ച് കണ്ട ബ്രേക്ക് കൊടുത്തിട്ട് നേരെ തേർഡ് സെക്കൻഡ് ന്യൂട്രലാക്കാവുന്നതാണ്. വീണ്ടും ഫസ്റ്റ് ഇടുക, തേർഡ്, ഫോർത്ത്. ആക്സിലേറ്റർ കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, വണ്ടി നമ്മൾ പറയണ പോലെ പോയിക്കോളും. ഇപ്പോൾ നമ്മൾ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ഒന്ന് ചവിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ട വണ്ടി ഒന്ന് സ്പീഡ് മാത്രം കുറയ്ക്കാണ്, വെറുതെ ഒന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുത്ത് സ്പീഡ് കുറക്കാവുന്നതാണ് കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡിലേക്കാക്കി വീണ്ടും പോകാവുന്നതാണ്. ഇപ്പം തേർഡിലാണ്. ഇപ്പോൾ
ഒരു ചെറിയൊരു കേറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സി എൻ ജി ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേറ്റം കയറുമ്പോൾ മാക്സിമം അത് വലിപ്പിച്ച് കയറ്റാൻ നോക്കരുത്. വലിക്കുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ, അതായത് പിന്നെ വലിപ്പിക്കാൻ നോക്കരുത്, കണ്ടാൽ ഉടനെ തന്നെ ഗിയർ ഡൗൺ ചെയ്തോളണം. അതായത് തേർഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ആയിക്കോളണം, സെക്കൻഡ് ആക്കി കയറിപ്പോന്നോളണം. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് തിരിയാൻ പോവുകയാണ്. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇടുക. പിന്നെ വണ്ടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നേരെ തേർഡിൽ നിന്ന് സെക്കൻഡാക്കി ന്യൂട്രാക്കി ക്ലച്ച് വിടുക, ബ്രേക്ക് ചവിടുക, ആക്സിലേറ്റർ ഒന്നും വിടുക. അപ്പോൾ വണ്ടി സ്റ്റോപ്പായി. സി എൻ ജി ഓട്ടോറിക്ഷ ഓടിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ എത്തിച്ചത്. പിന്നെ ഇതിൽ കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.